പൈസയെ പറ്റി നമ്മൾ ബാലുശ്ശേരിക്ക് പോകുക കേട്ടോ. നമ്മളിപ്പോൾ മെയിനായിട്ട് ബാലുശ്ശേരി പോകുന്നത് മാമൻ്റെ കുറച്ച് പണിക്കാശുള്ള സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ പോകുന്നത് മനോജേട്ടൻ സർബത്ത് കുടിക്കാൻ. ഇതിനു മുമ്പ് മനോജേട്ടൻ്റെ സർബത്ത് ഞാൻ വാങ്ങി തന്നിട്ടുണ്ട്, ഞാൻ കുടിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ വീഡിയോ എടുത്തു, പക്ഷേ അന്ന് എനിക്ക് എന്തോ പറഞ്ഞത് ആ വീഡിയോ ഞങ്ങൾ മിസ്സായിപ്പോയി. അപ്പോൾ ഇത് നമുക്ക് പൊളിക്കണം, ഇപ്രാവശ്യം നമുക്ക് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണം. അത് അടിപൊളി സർബത്താണ് കേട്ടോ. അപ്പോൾ കേസ് നമ്മൾ വിചാരിച്ചിരുന്ന കാര്യം ഉണ്ടല്ലോ, മനോജേട്ടൻ്റെ സർബത്ത് അത് നമുക്ക് കിട്ടിയില്ല. എന്തോ മൂപ്പർ പി ഡി എ തുറന്നില്ല, നമ്മൾ സീനായി സാറല്ല, നമുക്ക് തിരിച്ചു പോകുമ്പോൾ അത് കിട്ടുമോ നോക്കാം, കിട്ടിയാൽ നമുക്ക് വിളിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വട്ടം നോക്കാം. കേസ് നമ്മളിപ്പോൾ മെയിനായിട്ട് ബാലുശ്ശേരിയിലെത്തി, നമ്മുടെ സാധനം എടുക്കണം, ഇനി തിരിച്ചു പോകണം. അപ്പോൾ നമ്മളത്തെ സാധനമൊക്കെ എടുത്ത് ഇങ്ങനെ വരികയാണ്, നമ്മളെ സാധനമൊക്കെ എടുത്ത് വന്ന് തിരിച്ചു പോവുകയാണ്. നമ്മൾ അപ്പോൾ അതേ മാമൻ്റെ മീൻ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ നല്ല മീൻ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കൂടി ഒരു ഹോട്ടൽ ഉണ്ട് കേസ്. നമ്മൾ നല്ല അടിപൊളി ഓർഡറാണ് കേസ്. നമ്മൾ വെള്ളാപ്പവും പൊറോട്ടയും കടലൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി ഓർഡറാണ്, എല്ലാ സാധനവും കിട്ടും. നമ്മൾ ഹോട്ടലിൻ്റെ അടുത്ത് എത്തി, പക്ഷേ എന്തോ അവിടെ എന്തോ പണി നടക്കുന്നത്, ഞായറാഴ്ച കൊണ്ട് തുറന്നിട്ടില്ല, അതുകൊണ്ട് നമുക്കതും മിസ്സായി. ശ്രീനാഥ് ബാസി നായകനായ കൊണ്ട് അരീഷണാറുള്ള വരുന്നൊരു സിനിമയുടെ കേസ് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് പടച്ചോനെ കാത്തുടി. ആ സിനിമയുടെ മിക്ക ഷൂട്ടിങ്ങും ഇവിടെ വെച്ചാണ്. ഞാൻ ഇവിടെ ഇങ്ങനെ നമ്മുടെ ശ്രീനാഥ് ബാസി കസാലായിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും ഇപ്പോൾ പോകുമ്പോൾ കണ്ടതാണ്. അപ്പോൾ പെട്ടെന്ന് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഇപ്പോഴത്തേക്കും സിഗരറ്റ് കളിച്ച് ഇങ്ങനെ ഇരിക്കും, നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവില്ല. ഷൂട്ടിൻ്റെ ഇടയിൽ കൂടി ആയതുകൊണ്ട് നമുക്ക് ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഒന്ന് കേസപ്പതി നമ്മളെ കവക്കെട്ടും ശ്വാസമുട്ടും കേസ് സീനായി ഇരിക്കുകയാണ്. ഒരു കട്ടൻ കാപ്പി കുടിക്കുക കേസ്. അതേ ഗ്ലാസ്സിലേക്ക് ഇത് ഇങ്ങനെ പതപ്പിച്ച് പാർന്നതിന് ശേഷം ഒരൊറ്റ വലിയ കുടിച്ചാൽ കേസ് ഇരിഞ്ഞ് പോകഞ്ഞ് പണിയൊക്കെ എടുക്കും. ദ നെക്സ്റ്റ് ഡേ അപ്പോൾ കേസ് ഇതേ രാവിലെ തന്നെ നമ്മൾ മീനിനെ നോക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. എല്ലാവരും ഇതേ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് മീനിനെ തീറ്റ കൊടുക്കുക കേസ്. തീറ്റ കൊടുക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇത് എല്ലാവരും ഇതേ ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ പുതിയ മീനുള്ള കേട്ടോ. കേസ് പറഞ്ഞ് നമ്മൾ തീറ്റ എടുത്തിട്ടുണ്ട്. നമുക്ക് തീറ്റ കൊടുക്കാം ആദ്യം ഇവർക്ക്. കേസപ്പതി ആ ആർക്കും വേണ്ടേ, എവിടെ എവിടെ എല്ലാവരും വരൂ 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 വരൂ. യെസ് അവർ വന്ന് തന്നോട്ടെ. നമുക്ക് അടുത്ത് ഇവർക്ക് കൊടുക്കാം, നമ്മുടെ വലിയ ബാരലുള്ളവർക്ക്. ഇത് ഓമ്മോ അതെ, അപ്പത്തേ യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. ഇവർ യുദ്ധം ഇതേ അപ്പത്തേ ഇവരും നിന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. യെസ് അപ്പം ഈ നമ്മുടെ പുതിയ ചെക്കന്മാർക്ക് കൊടുക്കാം, നമ്മുടെ പുതിയ ആൾക്കാർക്ക് കൊടുക്കട്ടോ. അവർക്ക് ഇതേ കുറേ എല്ലാവരും നല്ല ഉഷാറായി തന്നെ നിൽക്കുന്നുണ്ട്. ആദ്യം നമ്മൾ നേരെ നമ്മുടെ തീറ്റയോടെ ആ തീറ്റ എടുത്തത് ഈ ഒരു മുകളിലേക്ക് കുറച്ചിടുക, കുറച്ച് മതി. ഓക്കെ നമ്മൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്താൽ കേസ്. ഇപ്പോൾ അവരെല്ലുള്ള കേസ് കണ്ടോ, കേസ് സെറ്റായിട്ടുണ്ട്. ഇതേ ആ വേണ്ടേ ആ വന്ന് വന്നത് കണ്ടില്ലായിരുന്നു തോന്നുന്നു ആദ്യം. അപ്പോൾ കേസ് നമ്മുടെ ബീഫ് ഇത് എവിടെ ഇങ്ങനെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഒക്കെ പരിപാടിയും കഴിഞ്ഞത് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ എൻ്റെ മോനെ നല്ല അടിപൊളി കറി ആയിട്ടുണ്ട് കേട്ടോ. കറി നല്ലൊരു ഫ്രൈ പോലെയാണ് സെറ്റായിട്ടുണ്ട് കേസ്. നമുക്കൊരു കഷ്ണം തേ ഇങ്ങനെ എടുത്തു നോക്കാം കേസ്. കണ്ട അടിപൊളി ബീഫാട്ടോ സെറ്റാക്കാം. നമുക്ക് ചോറൊന്ന് പൊളിക്കാം. നമുക്ക് കേസപ്പതി ഞാൻ നല്ല ഉറക്കട്ടോ. നമ്മൾ ബീഫൊക്കെ നോക്കി കഴിഞ്ഞ് പിന്നെ പോയി കിടന്നതായിരുന്നു. വെറുതെ ഒന്ന് കിടന്നായിരുന്നു. നല്ല ഉറക്ക കഴിഞ്ഞു കേസ്. നല്ല മഴക്കാരണം കുറച്ച് വേഗം പെയ്തിട്ടുണ്ട്. നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഈ ചായ കുടിച്ച് കുറച്ച് കഴിഞ്ഞാൽ പാടും. മാവിന് ഞാനൊരു പുറത്തൊക്കെ പോയി കുറച്ച് പോളിയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിക്കൊണ്ടത്. ഇന്ന് നമ്മൾ പോളക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. നമ്മുടെ പോളക്കറി എന്ന സംഭവമാണ് ഇവിടെ. എങ്ങനെയാണ് ഇങ്ങനെ പറയുക, ഒരു നോർമലായിട്ടാണ് കേസ്. നല്ല പപ്പടം കൂട്ടി കഴിഞ്ഞാൽ വൈബ് സാധനമാണ്, കുറച്ച് മയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോളക്കറി സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണിത്. നമ്മൾ
ഈ സമയത്ത് നമ്മൾ പപ്പടമൊക്കെ അരി കഴിഞ്ഞിട്ട് നമ്മൾ പൂളക്കറി സെറ്റ് ആയിട്ടുണ്ട്. പപ്പടവും പൂളക്കറിയും പൊരിച്ച വരും. ഏസ് നല്ല അടിപൊളി വൈബ് സാധനമാണ്. ചേട്ടനെ കൂടെ റെഡി ചെയ്യും. നമ്മൾ രാവിലെ ചെടിയെ കുറിച്ചിടാൻ വേണ്ടി ഇത് സെറ്റാക്കുകയാണ് കേട്ടോ. ഇന്ന് പെരുന്നാളാണ്, മെയ് 3rd. അത്രയും പെരുന്നാൾ അവരാടിയാട്ടോന്ന്. അപ്പം ഇന്ന് നമ്മൾ ചെടിയൊക്കെ നട്ടുള്ള സംഭവമാണ്. നമ്മൾ സ്പെഷ്യൽ വളർത്തണ്ട, ഞാനൊരു വീഡിയോ വരുന്നു. ഞാനൊരു നേരത്തെ പറഞ്ഞ പോലെ പെരുന്നാളാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ നമുക്ക് ഒരു ബിരിയാണി ആണ് കൂടെ തന്നിട്ടുണ്ടേ. നമ്മുടെ ബിരിയാണി ഇതേ മെല്ലെ വെള്ളി എടുത്തിട്ടാണ് ഗേസ്. അപ്പോൾ എന്തായാലും ചോറൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് ചോറൊന്നും വേണ്ട. ഇന്ന് ബിരിയാണി തന്നെ വരിക ഗേസ്. ബിരിയാണിയും കുറച്ച് ചിക്കൻ ഫ്രൈ, ചിക്കൻ്റെ ഒരു പീസ് എടുക്കുക കേട്ടോ. ഓക്കെ, ഓ പറിച്ചെടുക്കുക. നമ്മളാദ്യം തന്നെ ചിക്കൻ്റെ പീസ് പറിച്ചെടുത്ത് ചോറിൽ വെച്ച് ഒരു കുഴക്കാൻ വയ്ക്കാം. എൻ്റെ മോനെ, ആ ഓക്കെ ഓക്കെ. ആ ഗേസ് കുഴപ്പമില്ല, ഗേസ് അടിപൊളി ബിരിയാണിയാണ്. നല്ല അടിപൊളി പെരുന്നാൾ ബിരിയാണി ഇടിക്കുക ഗേസ്. നല്ല അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മറ്റേ ബിരിയാണിയൊക്കെ തന്നൊരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അമ്മമ്മ വന്ന് പറഞ്ഞത്, അമ്മച്ചൻ്റെ ഫ്രണ്ടാണ് കേസ്, നമ്മൾ അവർ കൊണ്ടു തന്നാണ് വീണ്ടും ബിരിയാണി. നല്ല കാരക്കാച്ചാറും തൈരും ചിക്കനും എല്ലാം കൂടി ഇതിങ്ങനെ ഒരുമിച്ച് ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് ഒരു കുഴക്കൽ കഴിച്ചിട്ട് ഇതേ വീണ്ടും മറ്റേ ബിരിയാണി നിന്ന് ക്ഷീണം മാറിയില്ല, എന്നാലും പൊളിച്ച് കേസ്. രണ്ടും കിട്ടിക്കാച്ച് ബിരിയാണി തന്നെയായിരുന്നു. അത് അടിപൊളിയായി ഇന്ന് ബിരിയാണി നിന്ന് പൊളിച്ച് കേസ്.